നമസ്കാരം. രാസ്ത എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂ നമ്മുടെ ഉണ്ണി വ്ളോഗ് സിനി ഫൈൽസ് ചെയ്ത സമയത്ത് ആകെ 10,000 വ്യൂസാണ് കിട്ടിയത്. മൂപ്പർക്ക് പാടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞതും. അതിനുശേഷം ആ സിനിമയുടെ റൈറ്ററോ ഡയറക്ടറോ മറ്റേ മൂപ്പരെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണി അമ്പം പമ്പം പോ, വല്ലാത്തൊരു ഭീഷണിയായി പോയി, തല്ലും കൊല്ലുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നല്ല പച്ചത്തൊരു വിളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു ക്ഷീണം തോന്നും. എനിക്ക് ക്ഷീണം തോന്നി. അപ്പോൾ പിന്നെ ഡയറക്റ്റ്ലി ആ തെറി കേൾക്കേണ്ടി വന്ന ഉണ്ണിച്ചേട്ടൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഉണ്ണിച്ചേട്ടൻ എന്ത് ചെയ്തു, ആ കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പബ്ലിക്കിലേക്ക് അങ്ങോട്ട് കാച്ചി വിട്ടു. അത് കാച്ചി വിടണം, അത് കാച്ചി വിടാതിരിക്കരുത്. ബിക്കോസ് അത് ഉണ്ണിച്ചേട്ടൻ്റെ സേഫ്റ്റിയുടെയും കൂടിയും മാറ്ററാണ്. പിന്നെ ഭാവിയിൽ ഇനി ഇതുപോലത്തെ പരിപാടികൾ ആരും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ട്. അല്ലാണ്ട് ഈ തല്ലും കൊല്ലും എന്നുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ പച്ച തെറി വിളിക്കുക എന്നൊക്കെ പറയും, ഇതൊന്ന് വേറെ വല്ലതും. അപ്പോൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ മൂപ്പരെ വിളിച്ചിട്ട് അങ്ങനെ ചീത്തയും തെറിയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പരിപാടി മൂപ്പര് പബ്ലിക്കിലേക്ക് ഇട്ടത് വളരെ നല്ല കാര്യം. അപ്പം മൂപ്പര് ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ പർട്ടിക്കുലർ വീഡിയോ ഏകദേശം 100,000 മേളങ്ങാണ്ടോ പോയി എന്ന് തോന്നുന്നു. അത് കണ്ടപ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് അറിഞ്ഞു. ഇതേ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ റിവ്യൂവിൻ്റെ അകത്ത് ഉണ്ണിച്ചേട്ടൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ ആ രാസ്ത റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ 10,000 കടന്ന വ്യൂവർഷിപ്പ് ഏകദേശം 45,000 മേളിലെങ്ങാണ്ടോ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, ആർക്കാണ് യഥാർത്ഥത്തിൽ വലിയൊരു നഷ്ടം എല്ലാം കൊണ്ടും പറ്റിയിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ലൈഫിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എടുത്തുചാട്ടി ചാടിയിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവനവന് തന്നെ ആയിരിക്കും അത് വാരയാവുക എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അത് ആൾക്കാർ നെഗറ്റീവാ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു നല്ലൊരു പടമായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ആ ഡയറക്ടറെയും കൈയടിച്ച് പാസ്സാക്കി അങ്ങ് തോളത്ത് എടുത്ത് കൊണ്ട് നടന്നിട്ടുണ്ടാവും. ഓക്കെ, അത് അങ്ങനെ പോകേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇപ്പോൾ ഒരു സിനിമ ഇറക്കി, ആ സിനിമ നെഗറ്റീവായി, ആൾക്കാരങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ പോയിട്ട് ചീത്ത വിളിച്ചു, അത് പബ്ലിക്കിലേക്ക് ആൾക്കാർ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ആളുകൾ ആ വിളിച്ച് ചീത്ത വിളിച്ച ആളേനെ കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും, അയ്യോ ഇയാൾ ഇങ്ങനെയാണോ, പക്ഷേ ഇയാൾ ചെയ്തത് വളരെ മോശമായി പോയി, ഇത്രയ്ക്കൊക്കെ ഉള്ളോ, ഇങ്ങനെ ചിന്തിക്കും. പിന്നെ അതേ വ്യക്തിയുടെ തന്നെ അടുത്തൊരു സിനിമ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്തതുകൊണ്ട് ആ എന്ത് നല്ല പടം ഇറക്കിയിട്ട് എന്താ കാര്യം, അയാൾ അന്നൊരു പടം എന്താണ് പറയുക, ആൾ മോശം പറഞ്ഞപ്പോഴേക്കും വിളിച്ചങ്ങ് അന്തക്കി വിളിയും ഭീഷണിയും തല്ലും കൊല്ലും എന്നുള്ള ഭീഷണിയൊക്കെ പെടുത്തിയ ആളല്ലേ, ആ രീതിയിൽ അങ്ങ് ജഡ്ജ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള അപ്രിസിയേഷൻ പോലും ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് കൊണ്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഭയങ്കര ഇതായിട്ട് പറയണമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ക്രിറ്റിസിസമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആരാണെന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറക്കിയ ആൾക്കാരാണെങ്കിലും ആരാണ് ഉപയോഗിച്ച് നടനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അത് ആ ഒരു വശവും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതിപ്പോൾ എടുത്തുചാടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് ഈ ഭീഷണിപ്പെടുത്തിയ ആൾക്ക് ഒരു ലാഭം ഉണ്ടായിട്ടില്ല. ഭീഷണിപ്പെടുത്തിയ ആൾക്ക് ഒരു ലാഭം ഉണ്ടായിട്ടില്ല. ആ പർട്ടിക്കുലർ സമയത്ത് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനെ തെറി വിളിച്ചല്ലോ അവൻ കുറച്ച് പേടിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരിക്കലും നേട്ടമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ, ചീത്ത പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചീത്ത പേര് സമ്പാദിച്ച പോലെയായി ആക്ച്വലി, ദാറ്റ്സ് ഇറ്റ്. ഇനി എന്താ ഉണ്ടാകാൻ വേണ്ടി പോകണം, ആ സിനിമ മേ ബി കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് പോവുമായിരിക്കും, മേ ബി കാണാൻ വേണ്ടി പോവുമായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള പരിപാടികളൊക്കെ നോക്കുക. ഇനി ആരെങ്കിലുമൊക്കെ റിവ്യൂ കൊണ്ടുവരും എന്നുള്ള കാര്യവും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെയൊക്കെ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ലോജിക്കൽ സൈഡ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഒരു സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താനും തല്ലിക്കൊല്ലാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എത്ര പേരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തും, എത്ര പേരെ എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റും? വിളിച്ച് എല്ലാവരും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നുണ്ടാവുക, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും തിരിച്ച് ഈ തെറി വിളിക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത്, ആ ഒരു വശമുണ്ട്. പിന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളാണ്. വേണമെങ്കിൽ എന്താണ് പ്രാന്ത് പിടിച്ച ചിന്തയും കൊണ്ട് അപ്പോഴത്തെ ഒരു ദേഷ്യം കൊണ്ട് എടുത്തുചാട്ടം കൊണ്ട് വേണമെങ്കിൽ തല്ലാനും കൊല്ലാനും ഒക്കെ ഇറങ്ങാം. പക്ഷേ ഇപ്പോൾ പോയി കൊന്നു തന്നെ ഇരിക്കട്ടെ, ഞാൻ അങ്ങനെ നടക്കാതെ ഇരിക്കട്ടെ ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ പോലെ പോയിട്ട് ഉണ്ണിച്ചേട്ടരെ കൊന്നു, ഏയ് ഒന്നതിന് ശേഷം ഇപ്പം എന്താ ഉണ്ടാവുക, ആരാ കൊന്നെന്നുള്ള കാര്യം എന്തായാലും മനസ്സിലാവും, എന്തായാലും കേസാവും.
കൊലപാതകത്തിന് അറസ്റ്റിലും ആവും, അത് കൂടുതൽ ആളുകളിലേക്ക് വാർത്തയാവും, ഭയങ്കരമാവും. പിന്നെ സിനിമാ ഭാവി എന്ന് പറഞ്ഞൊരു സാധനം തന്നെ പോയി കേസായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? പിന്നെ അവ ഇനി ഇറങ്ങി വന്നാലും, ഇനി വെയിലും കെട്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാലും, പിന്നെ ഒരു സിനിമ ചെയ്ത് ഈ ക്ലച്ച് പിടിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയൊന്നുമല്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ വേറെയും കുറേ ആൾക്കാർ റിവ്യൂ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൊല്ലേണ്ടി വരും. റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൊല്ലേണ്ടി വരും, എല്ലാവരും തല്ലേണ്ടി വരും, എല്ലാവരും വിളിച്ച് ചെയ്ത് വിളിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അത് അവനവൻ്റെ തന്നെ മാനസികാവസ്ഥ വീക്കാവത്തേ ഉള്ളൂ, സീരിയസ്ലി അവനവൻ്റെ തന്നെ മാനസികാവസ്ഥ വീക്കാവത്തേ ഉള്ളൂ, ഗുണമുണ്ടാവത്തില്ല. ഇനിയിപ്പോൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തൂ എന്നുള്ളതൊന്നും എനിക്ക് വെളിപ്പെടുത്തൊന്നുമില്ല. അയ്യോ, ഭീഷണിയൊന്നും പെടുത്തി കളയരുത് കേട്ടോ, സീരിയസ്ലി. അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, ലൈക്ക് ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ എടുക്കൂ. ഇതിപ്പോൾ ഒരു സിനിമ പോയി, ഓക്കെ, ഒരു സിനിമ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ദാറ്റ്സ് ഇറ്റ്, അടുത്തൊരു സിനിമയിൽ പിടിക്കാം. ഇപ്പോൾ സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്നൊരു സിനിമ, അത് ഇയാളുടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അത് നല്ലൊരു സിനിമയായിരുന്നു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു, നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്, നല്ല എഴുത്തുമായിരുന്നു അതിൻ്റെ. അപ്പം കഴിവുണ്ട്, പടം എടുക്കാനുള്ള കഴിവുണ്ട്, എഴുതാനുള്ള കഴിവുണ്ട്. കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമ പരാജയപ്പെട്ടു അല്ലെങ്കിൽ രണ്ട് സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നേക്കുമായിട്ട് വീട്ടിലിരിക്കേണ്ടി വരുമൊന്നുമില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പടം ഹിറ്റടിക്കും, ആളുകൾക്ക് ഇഷ്ടാവും. ദൈവം ഇവിടെ എന്തോ പടക്കം പൊട്ടി, എന്താണത്, ഈശ്വര എന്തോ കത്തിയടയിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്നും പറഞ്ഞ പോലത്തെ ക്ലീഷേ പരിപാടി തന്നെ പറയാനുള്ളൂ, സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ റിവ്യൂ കാണാത്തൊരു വലിയ വിഭാഗം ആളുകളുണ്ട്, റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം കാണാത്ത ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവർ പോയി കണ്ടിട്ട് ഒരു ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ട ആ സിനിമ ഹിറ്റാണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു 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 സിനിമ ഇറക്കിക്കഴിഞ്ഞിട്ട് അതൊരു ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അത് അത്രയേ ഉള്ളൂ. ഇവിടെ റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ ഒരു സിനിമ ഫ്ലോപ്പ് ആവുക എന്ന് പറയുന്നൊരു കണ്ടീഷനൊന്നുമില്ല, സീരിയസ്ലി. അതേപോലെ തന്നെ റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ ഒരു സിനിമ ഹിറ്റാവത്തില്ല, പോസിറ്റീവ് പറഞ്ഞാൽ ഹിറ്റാവത്തൂല, നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തൂല. അത് എത്രയോ സിനിമകളുടെ ഉദാഹരണങ്ങൾ ഇതിന് മുമ്പും വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കാതിൽ എന്ന് പറഞ്ഞൊരു സിനിമ ഏറ്റവും കൂടുതൽ റീച്ചുള്ള അശ്വിൻ കോക്കിനെ പോലത്തെ ഒരു റിവ്യൂവർ വന്നിരുന്നു പറഞ്ഞ സമയത്ത് ആ സിനിമ എന്തായി, പൊട്ടിയോ? ഇല്ല. മഹാവീരർ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, കോക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞങ്ങൾ രണ്ടുപേരും പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആണ് ആക്ച്വലി കൊടുത്തത്. മൂപ്പര് പോപ്പുലർ ആയിട്ടുള്ള ഒരു റിവ്യൂറാണ്, മൂപ്പര് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആണ് മഹാവീരർക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് മഹാവീരർ ഇവിടെ കളക്ട് ചെയ്തു? ഇല്ല. അതിന് ഒരുപാട് ആളുകൾ കയറിയോ? ഇല്ല. അതിൻ്റെ വെർഡിക്റ്റ് എന്തായിരുന്നു? ഫ്ലോപ്പ് ആയിരുന്നു, മഹാവീരർ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ കൊറോണ അഥവാ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷേ അശ്വിൻ കോക്ക് എന്ന് പറയുന്ന പോപ്പുലർ റിവ്യൂവർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, ഭയങ്കര പോസിറ്റീവ് അടിച്ചങ്ങ് കലക്കി. എന്നിട്ട് ആ സിനിമയുടെ വെർഡിക്റ്റ് എന്തായാലും നമുക്കറിയാം, വെർഡിക്റ്റ് എന്തായാലും പോയി, കാര്യമില്ല. അയാൾ പോസിറ്റീവ് പറഞ്ഞതിൻ്റെ പേരിൽ ആ സിനിമ ക്ലിക്കാവാനോ കയറി പോകാനോ ഒന്നും നിന്നിട്ടില്ല. പിന്നെ അത് ഒ ടി ടിയിൽ കൊറോണ തവം വന്ന സമയത്ത് ആൾക്കാർ കണ്ടിട്ട് ആൾക്കാർക്ക് ദഹിച്ചില്ല, കണ്ടിട്ട് ദഹിച്ചില്ല എന്ന് മാത്രമല്ല, ദഹിക്കാത്ത ആൾക്കാർ കോക്കിൻ്റെ റിവ്യൂവിൻ്റെ താഴെ പോയിട്ട് ഇതാണോടാ താൻ പറഞ്ഞ നല്ല ഗംഭീര പടം എന്നൊക്കെ പറഞ്ഞിട്ട് കോക്കിനെ ആൾക്കാർ തെറിവിളിക്കുകയാണ് ആക്ച്വലി ചെയ്തത്. അപ്പോൾ ഇവിടെ റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പ്രത്യേകിച്ച് കാര്യമില്ല. ആൾക്കാർ പറയണു, റിവ്യൂസ് പറയും, ഓരോ ആൾക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടങ്ങ് പറയും, അത് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. ഇതിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സിനിമയുടെ വെർഡിക്റ്റ് എന്ന് പറയുന്നൊരു സാധനമൊന്നും നിശ്ചയിക്കപ്പെടില്ല. അതൊരു റിയാലിറ്റിയാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും, ദാറ്റ്സ് ഇറ്റ്. പിന്നെ റിവ്യൂസ് പറയുന്ന സമയത്ത് അത് അവനവൻ്റെ റിവ്യൂ ആണ്, വേറെ ആരും അത് കേട്ടിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം എന്താണ് പറയുക, കാണുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവണ്ട, അത്രയേ ഉള്ളൂ, ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. എനിക്ക് അതും പറയാനുണ്ട്, റിവ്യൂസ് കാണുന്ന ആൾക്കാർ എല്ലാം അവർ പറയുന്നത് ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ഇത് റിവ്യൂസിൻ്റെ അകത്ത് ശരി തെറ്റുകളില്ല, അല്ലെങ്കിൽ ഒപ്പീനിയൻ്റെ അകത്ത് ശരി തെറ്റുകളില്ല. എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള എന്താ പറയുക ടേസ്റ്റ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള ആസ്വാദന രീതിയുണ്ട്. ഓരോ ആൾക്കാരും ഓരോ മാനസിക സാഹചര്യത്തിലായിരിക്കും ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതിനനുസരിച്ചായിരിക്കും ആ വ്യക്തിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേരിയസ് തിങ്സ് മാറ്റേഴ്സ് മാൻ. സോ അതുകൊണ്ട് എന്താണ് റിവ്യൂസ് കാണാം. ഇപ്പം ഞാനും ഒരു സിനിമ, ഞാനും ഇപ്പോൾ ഒരു എന്തൊക്കെയാണ് അപ്പോൾ പൊട്ടണത്, ഞാനൊരു സിനിമ കണ്ടു വന്നതിന് ശേഷം
എന്താണ് എൻ്റെ റിവ്യൂ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് ആ സിനിമയെക്കുറിച്ച് എന്താ തോന്നിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റിവ്യൂ കാണാറുണ്ട്. മനസ്സിലായില്ലേ? അത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ഒപ്പീനിയൻ എന്താ, ഇവരുടെ ഒപ്പീനിയൻ എന്താ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണാറുണ്ട്. അല്ലാതെ ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ മറ്റൊരാളുടെ റിവ്യൂ കാണാറില്ല. അത് നമുക്ക് തന്നെ ഒരു അഭിപ്രായം ഇല്ലാത്തതിന് തുല്യമാണ്. അത്ര എനിക്ക് പറയാനുള്ളത് ഇല്ല. മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഭിപ്രായം നമ്മൾ പണയം വെക്കേണ്ട കാര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ എല്ലാ ഭാഗവും പറഞ്ഞു എന്ന് മാത്രം. അപ്പം ബൈ ബൈ.